ഏറ്റവും സ്നേഹമില്ലാത്ത വർഗം ക്രിസ്ത്യാനികൾ. ഞാൻ രക്ഷപ്പെട്ടു, വേറൊരുത്തരും രക്ഷപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം നമ്മൾ. ഉദാഹരണം, ഒരുത്തൻ ഗൾഫിൽ പോയി, നല്ല സാലറിയൊക്കെ ആയി, അവധിക്ക് വന്നപ്പോൾ അനിയൻ ചോദിച്ചു, എനിക്കും കൂടെ ഒരു ചാൻസ്? അപ്പോൾ അവൻ തലേ ചൊറിഞ്ഞിട്ട് പറഞ്ഞു, ഭയങ്കര ചൂടാ അവിടെ, കഷ്ടപ്പാടാ, നീ വരണ്ട, ശമ്പളമൊന്നും കറക്റ്റ് കിട്ടില്ലടാ. ശരിക്കും ചൂടായിട്ട് ശമ്പളം കിട്ടാത്തതുകൊണ്ടല്ല, ഇനി അവൻ പോയി ഇതിനേക്കാൾ വലിയ വീട് വെക്കുമോ എന്ന് ചേട്ടനൊരു പേടിയുണ്ട്. ക്രിസ്ത്യാനിയാണ് കൂടപ്പിറപ്പ് സ്നേഹമില്ലാത്ത വർഗം. സ്നേഹമില്ലാത്ത വർഗം തെളിയിക്കാം. ഒരു മനുഷ്യൻ മരിച്ചാൽ അവരെപ്പോഴേ സ്നേഹിക്കുള്ളൂ, അവർ ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കും. അല്ലെങ്കിൽ സിമിത്തേരി കണ്ടിട്ടുണ്ടോ? കാടും പള്ളയും പിടിച്ച് കിടക്കും. സിമിത്തേരിയാണെന്നും അറിയത്ത് പോലും ഉണ്ടാവില്ല. ഹിന്ദുക്കൾ ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കും. മുസ്ലിങ്ങളോ? ജീവിച്ചിരിക്കുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും. മരിച്ചു കഴിഞ്ഞാൽ അവർ സിമിത്തേരി കൊണ്ടിടും, അവർക്ക് നല്ല സിമിത്തേരി ഉണ്ടാക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടല്ല. ക്രിസ്ത്യാനി മരിച്ചാലോ? ചില പള്ളിയുടെ സിമിത്തേരി പോകുമ്പോൾ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നും, നേരത്തെ മരിക്കണേ കർത്താവേ, എന്ത് നല്ല സിമിത്തേരിയാ. പലരും സെൽഫി എടുക്കുന്നത് പോലും സിമിത്തേരിയിലാണ്, കാരണം അത്ര ബ്യൂട്ടിയാണ്. സീറോ മലബാർ സഭയിലേക്ക് അല്ലെങ്കിൽ ഓരോ പള്ളിയിൽ പോയാണ്ടല്ലോ, ഇന്റർലോക്ക് ഇട്ട് ചെറിയ മെറ്റിലൊക്കെ ഇട്ട് ഗാർഡൻ പിടിപ്പിച്ച് സിമിത്തേരി കണ്ടാൽ ചെറുപ്പത്തിലേ മരിക്കണേന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പോകും. അതേപോലെ ഗെറ്റപ്പ്, മാർബിൾ ഒട്ടിച്ച് ബോൺ ഡൈഡ്, വലിയൊരു കുരിശ്, മാർബിള്, എന്തെല്ലാം ആഘോഷ പരിപാടിയാ. ക്രിസ്ത്യാനികൾ മരിച്ചതിന് ശേഷം സ്ലാവിട്ട് സ്നേഹിക്കും, ഭയങ്കര സ്നേഹമായിരിക്കും. 40 കോഴി നിർത്തിപ്പൊരിച്ച കാട വരെ സപ്ലൈ ചെയ്യും. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കും. ഇതാണ് ക്രിസ്ത്യാനികളുടെ കുഴപ്പം. ശരിയാണോ? 100 കോടി% ശരിയാണ്. നെറ്റാന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഉദാഹരണം, ഞങ്ങളിവിടുന്ന് ഞാനൊരു ദിവസം കർണാടക ഗുണ്ടൽപേട്ട് പോയി. ഞങ്ങൾ കൂട്ട് ഒരു പൂവൊക്കെ കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വണ്ടിയുടെ ടയറങ്ങ് പൊട്ടി, ടയർ പൊട്ടിയിട്ട് തെന്നി സൈഡിലേക്ക് പോയി, ഇടിച്ചില്ല, കീറിപ്പോയി ടയർ, വണ്ടി അവിടെ കിടക്കുവാണ്. അപ്പോൾ ഇങ്ങനെ വണ്ടികൾ ഈ കാടിനകത്താണ് കിടക്കുന്നത്, പകലാണ്. അപ്പോൾ ഒരു ഇന്നോവ KL 57 രജിസ്ട്രേഷൻ വണ്ടി, താമരശ്ശേരിക്കാരുടെ വണ്ടിയാണ്, ഒരു മുസ്ലിമിൻ്റെ വണ്ടിയാണ്. ആ വണ്ടി പോയ പിച്ചിൽ ദൂരോട്ട് പോയിട്ട് ആ വണ്ടി റിവേഴ്സ് വന്നിട്ട് അയാളുടെ കാർ ഓടിച്ചിരിക്കുന്ന അയാളുടെ മകനായിരിക്കും ഇപ്പുറത്തൊരു തലയൊക്കെ നരച്ച് ഒരു മുസ്ലിമായിട്ട് ഒരാൾ ഇരിപ്പുണ്ട്. അയാൾ പറഞ്ഞ്, നമ്മുടെ സഹായം എന്നാ വേണ്ടതെന്ന് ചോദിക്കാൻ പറഞ്ഞു, എനിക്ക് കേൾക്കാം. മകൻ ഇറങ്ങി, അത് നിറച്ച് അവരുടെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. അയാൾ ഞങ്ങളുടെ എന്താ സഹായം വേണ്ടതെന്ന് ചോദിച്ച് അയാളുടെ കാറിൽ നിന്നെടുത്ത് എല്ലാ കാര്യം ചെയ്തിട്ട് അതിലേ പോയ വണ്ടികളെയൊക്കെ ഞങ്ങൾ പരിശോധിച്ചു. ഞാൻ ജസ്റ്റ് മാതാവിൻ്റെ രൂപം വണ്ടിയോളം വലുതാണ് കാറേ വെച്ചിരിക്കുന്നത്, വിശ്വാസം കൂടിയിട്ട്. പക്ഷെ ഒരു കാറ് നിർത്തിയിട്ട് എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ചിട്ടില്ല. ഹിന്ദുക്കളും മുസ്ലിങ്ങളുടെ വണ്ടി കണ്ടാൽ അറിയാലോ, അവരൊക്കെ ചോദിച്ചു ഞങ്ങളുടെ സഹായം എന്തെങ്കിലും വേണോ. അതിനുശേഷം ഞാനൊരു കാര്യം പഠിച്ചു, ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം ഈ ടയർ ഈ മുസ്ലിമായി അവർ മാറ്റിയിട്ടപ്പം അവരുടെ ഭാര്യമാരെല്ലാം അവിടെ പുറപുറത്തോട്ടിരിക്കുമല്ലോ കേട്ടോ. നമ്മുടെ ഒരു ചേട്ടനാ ഒരു കുടുംബമായിട്ട് പോകുമ്പം ആ ഭർത്താവിന് തോന്നും എന്നാൽ സഹായം ചെയ്യും, ആ ഭാര്യ പിന്നെ ആ ഭക്തിയെ കിടത്തിപ്പുറപ്പിക്കാനാ. നിങ്ങൾ എന്നാ കാണിക്കാനാ മനുഷ്യ ആരാൻ്റെ വണ്ടിക്ക് ടയർ മാറ്റാൻ പോയിരിക്കും നിങ്ങൾക്ക് അവിടെ. ഞാൻ അവരുടെ കുടുംബത്തിൽ അവരൊക്കെ എന്ത് സപ്പോർട്ട്. നമ്മൾ കുറേ ധ്യാനം കൂടി, കുറച്ച് വട്ട് പിടിച്ചു എന്നല്ലാണ്ട്, തുമ്പിയെപ്പോലെ കുറെ തുള്ളാൻ പഠിച്ചു എന്നല്ലാണ്ട് വേറൊരു ഗുണവും കിട്ടിയിട്ടില്ല. നമുക്ക് ധ്യാനം കൂടി എന്ത് കിട്ടിയിട്ടുണ്ട്? തുമ്പിയെപ്പോലെ വാലുപൊക്കി തുള്ളാനുള്ളൊരു പ്രത്യേക കൃപ കിട്ടിയിട്ടുണ്ട്. ഒരു ഗുണമില്ലാത്ത കൃപയാണത്, തുമ്പി തുള്ളാൻ പോലെ. നമുക്കാർക്കൊരു സ്നേഹമില്ല. ഇത്രയും ധ്യാനം കൂടിയിട്ട് ഞാൻ അതിനുശേഷം ഞാൻ തീരുമാനിച്ച കാര്യം പറയാം. ധ്യാനം കൂടിയിട്ട് തീരുമാനിച്ചതല്ല, ഞാൻ തീരുമാനിച്ചു എവിടെയെങ്കിലും പോകുമ്പം ഏതെങ്കിലും വണ്ടിക്ക് കേട് പറ്റിയോ ടയർ പോയോ കിടക്കണ്ട ഞാനും ചോദിക്കും. എന്തെങ്കിലും പറ്റും, എനിക്ക് അറിയാൻ പാടില്ല ഒന്നും, എന്നാലും ചോദിക്കും. എന്തെങ്കിലും ഒരു ചെറുതായി ജസ്റ്റ് പിടിക്കാനെങ്കിലും കൂടണം, സഹായം വേണോ. അതിനുശേഷം 3 പേരോട് ഞാൻ ചോദിച്ചു. വേറെ ഞാൻ ബൈബിളിൽ നിന്ന് ഇതായിട്ട് പറയല്ല, ഈ ഒരു മനുഷ്യനിൽ നിന്ന് കിട്ടിയ ഒരു സ്നേഹിക്കാനുള്ള ഒരു പ്രത്യേക രീതിയാണ്. നമ്മളാരും മാതാവിൻ്റെ രൂപം കാരണത്തും കൊന്തയും പുറകിൽ ജീസസ് മൈ സേവിയർ എന്നൊക്കെ എഴുതി വമ്പം കളറൊക്കെ ഒട്ടിച്ച് വച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു മനുഷ്യനെ ഒരു പച്ചവെള്ളം കൊടുത്ത് സ്നേഹിക്കത്തില്ല. സ്നേഹമില്ല. സ്നേഹമില്ലാത്തൊരു വർഗമാണ് ക്രിസ്ത്യാനികൾ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മളെ പഠിപ്പിച്ചത് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കാനാണോ മരിച്ചു കഴിഞ്ഞ് സ്നേഹിക്കാനാണോ? പറ. നമ്മുടെ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച് നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് സ്നേഹിക്കണമെന്നാണോ പറഞ്ഞ്, ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കണമെന്നാണോ? നമ്മുടെ ദൈവം ഈശോയുടെ കുരിശുരൂപം കണ്ടാൽ തന്നെ അറിയാം മൊത്തം
ചോര കലർന്ന രൂപം ഉണ്ടാക്കുന്ന ആൾക്കാരിങ്ങനെ വരച്ചു വെക്കും. ചോരയുടെ പാട് എന്താ? അത് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിച്ചതിൻ്റെ അടയാളമാണത്, മരിച്ചു കഴിഞ്ഞ് സ്നേഹിച്ചതിൻ്റെ അടയാളമല്ല. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിച്ചതിൻ്റെ അടയാളങ്ങൾ നമുക്കില്ല. പറഞ്ഞ് ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഉറക്കം വരുന്നവർ പറഞ്ഞ് ഹല്ലേലൂയ. എൻ്റെ ഈശോയെ, ഞാനിപ്പോൾ പറഞ്ഞത് ഉറക്കം വരുന്നവരാണ്, നിങ്ങൾ ഭയങ്കര സംഭവമാണ്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ കണ്ടു പ്രാർത്ഥനയില്ലാതെ പോ, നമ്മൾക്ക് പരസ്പരം ബന്ധമുള്ള പ്രാർത്ഥനയില്ലാത്തതുകൊണ്ട് എല്ലാവരും ഓരോരുത്തരുടെ കാര്യമായി, എല്ലാവരും ഓരോ വഴിക്കായി. സ്നേഹമില്ലാത്തൊരു വർഗമാണ്. നമ്മൾ സ്നേഹിക്കുന്നത് മരിച്ചു കഴിഞ്ഞിട്ടാണെന്ന് കൂടെ ഞാൻ പറയാം. മരിച്ച വീട്ടിൽ പോയി നോക്കിയേ, മരിച്ച വീട്ടിൽ പോയി നോക്കിയേ. ഏറ്റവും നല്ല കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് മരിച്ച വീട്ടിൽ പോയാൽ. ഉദാഹരണം, ഒരാൾ മരിച്ചു, മരിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ പറയുള്ളൂ നല്ല വാക്കുകൾ. ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ചേട്ടൻ മരിച്ച് കിടക്കുവാണ്. അപ്പോൾ അവിടുത്തെ ചേച്ചി പറയാണ്, നല്ലൊരു മനുഷ്യനായിരുന്നു അച്ഛാന്ന്. ഇതെപ്പോഴാണ് പറയേണ്ടതാ? ഇത് ജീവിച്ച് ഇപ്പം പുള്ളി മരിച്ച ഉടനെ നേഴ്സുമാർ 2 കിലോ പഞ്ഞ് ചെവിക്കാത്ത തിരികെ വെച്ചിരിക്കും, ഒന്നും കേൾക്കുകയില്ല. അപ്പോഴാ ഭാര്യ പറയുന്നേ, നല്ല മനുഷ്യനായിരുന്നു അച്ഛു. ജീവിച്ചിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം പോലും പറയാത്തൊരു വാക്ക് മരിച്ചതിന് ശേഷം മൈക്കിലൂടെ പറഞ്ഞിട്ട് ഒരു ഗുണവുമില്ല. ജീവിച്ചിരിക്കുമ്പോഴാണ് പറയണ്ടേ, നല്ല മനുഷ്യനായിരുന്നു, നന്നായിട്ട് കുടുംബം നോക്കുമായിരുന്നു, നല്ലൊരു അമ്മയായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ഒരു അക്ഷരം പറയത്തില്ല. നമ്മളെപ്പോഴാണ് മൈക്ക് എടുക്കുന്നത്? എന്തേലും ഒരു കുറവ് കണ്ടാൽ നമ്മൾ മൈക്കിലൂടെ പ്രഘോഷിക്കും, എന്തേലും ഒരു നന്മ കണ്ടാലോ നമ്മളത് വിഴുങ്ങും, മിണ്ടത്തില്ല. നേരെ തിരിച്ചിടണോ അത്? എന്തെങ്കിലും ഒരു നന്മ കണ്ടാൽ അത് പറയണം, തിന്മ എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം കണ്ടാലോ നമ്മളായിട്ടത് പറയണം, നമ്മളത് വിഴുങ്ങിയേരെ, ഉപേക്ഷിച്ചേരെ. നല്ലതാണ് ഉറക്കെ പറയേണ്ടത്. പറഞ്ഞേ ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആ കേൾക്ക്, നമ്മൾ നല്ലത് പറയില്ല. ഇനി മരിച്ചു കഴിയുമ്പോൾ ഒരു വില കൂടിയ പെട്ടി മേടിച്ചുകൊണ്ടിരും, പെട്ടി അതിനകത്ത് ബാംഗ്ലൂരിൽ നിന്ന് 5000 രൂപയുടെ പൂവും വരുത്തും. പൂവ് ബാംഗ്ലൂരിൽ നിന്ന്. ഇപ്പോൾ ഒരു പ്രത്യേക സെറ്റപ്പ് ഉണ്ട്, മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരാളെ വിളിച്ച് പറഞ്ഞാൽ മതി, അവർ നല്ല ഗെറ്റപ്പ് ഊട്ടി ഫ്ലവർ ഷോ പോലെ ആക്കി തരും. നമ്മളെ പെട്ടി, ഒരു പെട്ടി ഒരാൾ മരിച്ച സൈഡിൽ കൊണ്ടേ സൈഡിൽ വെച്ച് ഒരാളിങ്ങനെ കാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുക, മൂക്കും കാലും തമ്മിൽ വാട്ടർ ലെവലാണോ എന്ന്. സൗന്ദര്യ മത്സരത്തിൽ കൊണ്ടുപോകണം നമുക്ക് തോന്നും. ഇത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്, അവരുടെ ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പാണ്. അവരെല്ലാ കാര്യവും പന്തൽ എല്ലാം സെറ്റ് ചെയ്തോളും, പെട്ടി എല്ലാം. നമ്മളവിടെ ഒന്നും അറിയണ്ട, ഇപ്പോഴത്തെ കാറ്ററിങ് പോലെയാണ് എല്ലാം അവർ ചെയ്തോളും. പുതിയൊരു ഒരു പരിപാടിയാണ്, നിറച്ചു പൂവ, ഫുൾ പൂവ്. ഇപ്പോഴോ മരിച്ചു കഴിഞ്ഞാൽ കൊട്ടക്കണക്കിന് പഞ്ഞി മൂക്കിനകത്ത് കയറ്റും. അപ്പോഴാ നമ്മൾ ഒരു പൂവിൻ്റെ പോലും മണമറിയാതിരിക്കുമ്പോഴാണ് ബാംഗ്ലൂരിൽ നിന്ന് 5000 രൂപയുടെ പൂവ്. ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ സാധനം വേണ്ടത്. മരിച്ചു കഴിഞ്ഞിട്ട് പൂ വേണ്ട, മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പൂ കൊണ്ട് മൂടും. മരിച്ചു കഴിഞ്ഞിട്ട് ആരുടെ നല്ല വാക്കുകൾ വേണ്ട, അന്നേരം നമ്മൾ നല്ല വാക്ക് പറയാൻ തുടങ്ങുള്ളൂ. മരിച്ച് വീട്ടിൽ ചെന്നാൽ ഏറ്റവും നല്ല അഭിനയിക്കുന്നവരെ കണ്ടുപിടിക്കാൻ പറ്റും. അഭിനയിക്കുന്നവരെ മമ്മൂട്ടിയും മോഹൻലാലൊക്കെ മാറി നിൽക്കും ചില വീട്ടിൽ ചെന്നാൽ. ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം, ഒരു വീട്ടിൽ മരിച്ചടക്കിന് പോകും. മരിച്ചടക്കിന് പോകാൻ നേരത്ത് 3 പേരെ ഇച്ചിരി വിഷമത്തിൽ ഞാനവിടെ കണ്ടുള്ളൂ. 3 പേരെ, വേറെ അച്ഛന്മാരുണ്ട്, അവരൊക്കെ പ്രാർത്ഥന സൈഡ് നിൽക്കുകയാണ്. 3 പേര് വിഷമത്തിലുണ്ട് ഇച്ചിരി. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ അച്ഛൻ പറഞ്ഞു, ഫോട്ടോ എടുക്കാനുള്ളവരൊക്കെ എടുക്കാൻ പറഞ്ഞു, വീഡിയോക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്നൊരു എന്തോ ഒരു പാർട്ടിയുടെ ചൊക്കടാ നേതാവാൻ തോന്നുന്നു, ഒരു കതറിട്ട ഒരാൾ ഓടി അവിടെ വന്ന് ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഉറക്കെ അങ്ങോട്ട് വിളി തുടങ്ങുക, എടാ തങ്കച്ച മെരീനെ വിളിക്കടാ, പിള്ളേരെ വിളിക്കടാ, വിളിച്ചു. അവർ വരികയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കി, തങ്കച്ചൻ മേരിയൊക്കെ ആരായിരിക്കും? അപ്പോൾ അവർ ഈ വീടിൻ്റെ അകത്ത് നിന്ന് ഇയാളുടെ ഒച്ചത്തിലുള്ള സംസാരം വിളിക്കുകയാണ്. വിളിച്ചതിൻ്റെ പേരിൽ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഈ പെട്ടിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഇവർ വരുന്നതേ ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. നല്ല ചിരിച്ച മുഖത്തോടെയും ഒക്കെയാണ് വരുന്നത്. ഈ പെട്ടിയുടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഒപ്പീസിൻ്റെ പോലെ ആകും. പിന്നെ അവർ ആ പെട്ടി കിടക്കുന്ന ആളെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നും, ദൈവമേ മമ്മൂട്ടിയാണ് ഈ സ്ഥാനത്തെങ്കിൽ ഇത്ര അഭിനയിക്കത്തില്ല. എന്തോ ഒരു ഭാഗ്യക്കേട് കൊണ്ട് ഇയാളെ സിനിമയിൽ എടുക്കാത്തതാണ്. അത്രയും അഭിനയിക്കാൻ കഴിവുള്ളവരാണല്ലോ ഈ തങ്കച്ചനും ഈ മേരിയും നമുക്ക് തോന്നും. ഈ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ട് പോകുമ്പോഴോ സാധാരണ പോലെ ആഘോഷമായിട്ടങ്ങ് പോവുകയും ചെയ്യും. ഒരു സ്നേഹവും ഇല്ല. എപ്പോഴാണ് ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സ്ഥലം ഏതാ? ഇപ്പം ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സ്ഥലം മരിച്ച വീടാണ്. ബാക്കി എല്ലാ ഫോട്ടോയും എങ്ങനത്തെ ആയിരിക്കും?
സെൽഫിയായി. മരിച്ചു കിടക്കുമ്പോൾ എടുക്കുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ. തങ്കച്ചനും മേരിയൊക്കെ പണ്ട് ഏത് ഫോട്ടോ എടുക്കുള്ളൂ? സെൽഫി എടുക്കുള്ളൂ. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നൊരു സ്ഥലമാണ് മരിച്ച വീട്. ഇനി മരിച്ച വീട്ടിൽ പോയി നോക്കുമ്പോൾ വേറൊരു പ്രത്യേകതയുണ്ട്. ആ പ്രദേശത്ത് കൊതുകില്ല. മരിച്ച വീട്ടിൽ കൊതുകിനെ കണ്ടിട്ടുണ്ടോ? മരിച്ച വീട്ടിൽ കാണാത്തൊരു ജീവിയാണ് കൊതുക്. കാരണം ഒരു 100 കിലോമീറ്റർ ചുറ്റളവിൽ കൊതുകിന് വരാൻ പറ്റത്തില്ലാത്ത വിധത്തിൽ ഇവിടെ പോക തുടങ്ങി. ഇവിടെ പോക തുടങ്ങി. ജീവിച്ചിരിക്കുമ്പോൾ ഈ പെട്ടി കിടക്കണ ആൾ പറഞ്ഞിട്ടുണ്ട്, എടാ കൊതുക് ഒരു ഒരു സാമ്പ്രാണിത്തിരിയോ കൊതുകുതിരിയോ മേടിക്കാവോടാന്ന് ചോദിച്ചതാണ്. അന്ന് മേടിക്കാത്ത ആൾ ഇന്ന് കിലോ കണക്കിന് സാമ്പ്രാണി പുകച്ച്. മരിച്ചു കിടക്കുന്നവനെ കൊതുകിന് പോലും വേണ്ട. അന്നേരം നമ്മൾ പുകയ്ക്കും, നല്ല വാക്ക് പറയും. ഇനി ജീവിച്ചിരിക്കുമ്പോൾ നല്ല ചെരുപ്പ് മേടിച്ച് കൊടുക്കുകയല്ല, മരിച്ചു കഴിയുമ്പോൾ ഇംഗ്ലീഷ് മേടത്തിൽ പോകുന്ന പോലെ നല്ല സൂപ്പർ ഷൂ ഇട്ടായിരിക്കും പോടാൻ.